അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് ലൈഫ് ഗാർഡുമാരെ കൂടി നിയമിക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ലിൻഡോ ജോസഫ് MLA ആവശ്യപ്രകാരമാണ് യോഗം വിളിച്ചു ചേർത്തത്. അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ അടിക്കടി ഉണ്ടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായി പുതിയ രണ്ട് ലൈഫ് ഗാർഡുമാരെ കൂടി നിയമിക്കാനാണ് കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചത്. നിലവിൽ ഇവിടെ രണ്ട് ലൈഫ് ഗാർഡുമാരാണുള്ളത്. ഇത് നാലാക്കി ഉയർത്തുന്നതോടെ ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കാനും അവർക്കാവശ്യമായ അപകട മുന്നറിയിപ്പുകൾ നൽകാനുമാവുമെന്നാണ് പ്രതീക്ഷ. ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണാൻ ലിൻഡോ ജോസഫ് MLA മുൻകൈയെടുത്താണ് കലക്ടർ A. ഗീതയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി യോഗം ചേർന്നത്. അരിപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തുന്ന വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കാനും യോഗം തീരുമാനിച്ചു. നാല് ലൈഫ് ഗാർഡുമാർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകളെ മാത്രം വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് കയറ്റിവിട്ടാൽ മതിയെന്ന് യോഗം തീരുമാനമെടുത്തു. ഓരോ ദിവസവും നിയന്ത്രിക്കാനാവുന്ന വിനോദസഞ്ചാരികൾക്ക് മാത്രം ടിക്കറ്റ് നൽകിയാൽ മതിയെന്നാണ് നിർദ്ദേശം. പതങ്കയം വെള്ളച്ചാട്ടത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും യോഗം വിലയിരുത്തി. കാടിൻ്റെ പല വഴികളിലൂടെ എത്താവുന്ന ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ വരവ് തടയാനാകാത്തതിനാൽ ഇവിടേക്കുള്ള വഴികളിൽ അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ വയ്ക്കാനും യോഗം തീരുമാനിച്ചു. DTPC സെക്രട്ടറി, തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചിരുന്നു. കുടുംബാംഗങ്ങളോടൊപ്പം എത്തിയ കുട്ടികളാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ഈ സാഹചര്യത്തിൽ പതങ്കയം, തുഷാരഗിരി, ഉറുമി, പശുക്കടവ്, തിരികക്കയം തുടങ്ങി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളിലെ അപര്യാപ്തതയെക്കുറിച്ച് CTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണാൻ യോഗം ചേർന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.